പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റീന, ഞാൻ വൈപ്പിനിൽ നിന്ന് വരുന്നു. 2022 ഏപ്രിൽ 1 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ എൻ്റെ ആദ്യത്തെ നിയോഗം, ഞാൻ ഫൈനൽ ഇയർ BSMS പഠിക്കുകയായിരുന്നു. എക്സാം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എക്സാം ആ ചാൻസ് പാസ്സാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എക്സാമിന് മുൻപ് ഞാൻ ഹോൾ ടിക്കറ്റുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫസിനെ കണ്ട് പ്രാർത്ഥിക്കുകയും ആ എക്സാം ഞാൻ പാസ്സാവുകയും ചെയ്തു. എൻ്റെ അടുത്ത നിയോഗം, എൻ്റെ അമ്മയ്ക്ക് ഗ്ലൂക്കോമ എന്ന അസുഖം ഉണ്ടായിരുന്നു. അമ്മ വർഷങ്ങളായിട്ട് ഗ്ലൂക്കോമയ്ക്ക് മരുന്ന് ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 വർഷമായിട്ട് ഇപ്പോൾ മരുന്ന് ഉപയോഗിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥലം അതിർത്തി നിശ്ചയിക്കുന്നതിന് വേണ്ടി 10 വർഷമായിട്ട് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരുന്നു. കേസിൽ ഞങ്ങൾക്ക് അതിർത്തി തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടി വിധി ലഭിക്കുന്ന സമയത്ത് അടുത്തുള്ള സഹോദരി വന്ന് അതിനെതിരെ കേസ് കൊടുക്കുകയും അത് നടക്കാതിരിക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2023 ആ കോടതി ആ കേസ് അതിർത്തി കെട്ടാനുള്ള അനുമതി നൽകുന്നു. 24 ആ കേസ് തള്ളിപ്പോവുകയും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി മതിൽ കെട്ടാൻ നമുക്ക് അനുവാദം ലഭിക്കുകയും ചെയ്തു. അതോടെ 10 വർഷമായിട്ടുണ്ടായിരുന്ന കോടതിയിലെ കേസ് തീരുവാൻ നമുക്ക് സാധിച്ചു. 2020 കൊറോണ വന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടു. ലൈറ്റ് അക്കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ ജോലി ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം നന്ദി. കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും എല്ലാ ദിവസവും വചനം വായിക്കാനും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കാനും എല്ലാം സാധിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുകയും രോഗികൾക്ക് വേണ്ടി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും രോഗികളെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കുകയും അവർക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സഹായം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും എല്ലാം സാധിച്ചു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ക്രിസ്റ്റീന ജോൺ എന്ന മകള് BHMS അതായത് ഹോമിയോ ഡോക്ടറിൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇൻ്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഇപ്പോൾ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തന്നെ ഈ ഫൈനൽ ഇയർ BHMS എക്സാം ഒത്തിരി ടഫായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് ഹോൾ ടിക്കറ്റെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് എക്സാം നല്ല വിജയം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു. ഒപ്പം തന്നെ ഈ ഉടമ്പടിയിൽ ലഭിച്ച വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് 10 വർഷമായിട്ട് ഇവർക്ക് ഒരു അതിർത്തി തർക്കത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. കേസ് മതിൽ കെട്ടാൻ ബന്ധുക്കൾ തന്നെ ഒരു ബന്ധു തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് അന്യായമായിട്ട് അവർ ആദ്യം ഹൈക്കോടതിയിൽ പോയി, പിന്നെ അത് അവർ തള്ളുമ്പോൾ സുപ്രീം കോടതി വരെ പോയ ഒരു കേസാണത്. അപ്പോൾ ഈ മകളാണ് കൃപാസനത്തിൽ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഇവരൊന്നും ചെയ്തില്ല. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുറപ്പാട് 14-14 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ യുദ്ധം ചെയ്ത് ആ കേസ് കോടതി തള്ളിപ്പോയി. അതായത് അന്യായമായിട്ട് അവർ ആ കൊടുത്ത കേസ് തള്ളിപ്പോവുകയും ഇവർക്ക് അതിർത്തി തർക്കം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ചത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.